രാവിലെ നമ്മൾ അവരെ വിഷ് ചെയ്യുന്ന ഹരിയോം എന്ന് പറഞ്ഞിട്ടാണ്. ഇങ്ങനെ ഒരു ചടങ്ങ് നമ്മൾ നടത്തണമെന്ന് നമ്മുടെ അക്കാഡമിക് കൗൺസിൽ ചെയർമാനും നമ്മുടെ മുൻ ഡയറക്ടറുമായ ഡോക്ടർ മൂന്നൻ സാറാണ് ആവശ്യപ്പെട്ടത്. എല്ലാ വർഷവും ഒരു ഗ്രാൻഡ് പാരൻസ് ഡേ നടത്തണമെന്ന്. എന്തിനാണ് ഗ്രാൻഡ് പാരൻസ് ഡേ നടത്തുന്നത്? എന്താണ് അതിന്റെ ഉദ്ദേശം? ഗ്രാൻഡ് പാരൻസ് ആൻഡ് ചിൽഡ്രൻ ഹാവ് സ്പെഷ്യൽ കണക്ഷൻ ദാറ്റ് ഈസ് പ്രൂവൺ ടു ബോത്ത്. ഹരിയോം. പൂജ്യഗുരുദേവന്റെ പാദാരവിന്ദനെ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് ഞാൻ ആശംസ നേരട്ടെ. വേദിയിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വന്നു ചേർന്നിട്ടുള്ള എല്ലാ പാരൻസും ഗ്രാൻഡ് പാരൻസിനോടും എൻ്റെ നമസ്കാരം. കൂടുമ്പോ ഇമ്പം വരുന്നതാണല്ലോ കുടുംബം. വേദിയിലിരിക്കുന്ന പ്രമുഖ വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട മൂന്നാമാരെ, മുത്തശ്ശന്മാരെ, പാരൻസ്, എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു കാലമാണ് എൻ്റെ അമ്മയുടെ മുത്തശ്ശൻ്റെ കൂടെയുള്ള ജീവിതം. കാരണം എൻ്റെ അച്ഛനെ എപ്പോഴും ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ അച്ഛൻ അതിന് അമ്മയുടെ മുത്തശ്ശൻ്റെയും എന്താ പറയുക, ഹെൽപ്പ് എടുക്കാൻ പറ്റിയിരുന്നില്ല. അതിന് പകരം അച്ഛൻ കണ്ട ഒരു മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ജോലി റിസൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് കിട്ടിയിരുന്ന ജോലി, പ്രൈമറി സ്കൂളിലെ ടീച്ചറായിട്ട് കിട്ടിയിരുന്ന ജോലി റിസൈൻ ചെയ്ത് അച്ഛനും ജോലി കിട്ടുന്നവർക്കൊക്കെ ഞങ്ങളെ കൊണ്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പൊ എനിക്ക് നഷ്ടപ്പെട്ടു പോയതും പക്ഷെ എന്റെ മക്കൾക്ക് ഇഷ്ടത്തിൽ കൂടുതൽ കിട്ടിയതുമായ ഒന്നാണ് അച്ഛന്റെയും, അതായത് അമ്മയുടെയും മുത്തശ്ശന്റെയും അല്ലെങ്കിൽ അച്ഛന്റെയും അച്ഛച്ഛന്റെയും സ്നേഹവും ലാളനും. Ah!
أنا
എന്നും അമ്മത്തത്തമ്മ പറയും മക്കളെ ടീച്ചറെ ഇടാനായിട്ട് രാവിലെ അമ്മത്തത്തമ്മ രാവിലെ പോകും. അപ്പൊ കുഞ്ഞിത്തത്തമ്മയുടെ അടുത്ത് പറയും, മകളെ താഴത്തേക്കൊന്നും പോകരുത് കേട്ടോ, പുറത്തൊന്നും പോകരുത്. എന്താ കാരണം? നമ്മുടെ ചുറ്റും നമ്മുടെ ശത്രുക്കളാണ്, നിങ്ങൾക്ക് പറക്കാറായിട്ടില്ല. അപ്പൊ അത് കാരണം താഴത്തേക്കൊന്നും പോകരുതെന്ന് എന്നും രാവിലെ പോകുമ്പോ കുഞ്ഞിത്തത്തമ്മ കുഞ്ഞിത്തത്തമ്മയോട് പറയും അമ്മത്തത്തമ്മ.